പുതുവർഷം ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. മുഹറം ഇസ്ലാമിക ചരിത്രത്തിൽ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം. ഇസ്ലാമിന് വളരെയേറെ നേട്ടമുണ്ടാക്കുന്ന പല സംഭവങ്ങളും മുഹറത്തിൽ ഉണ്ടായിട്ടുണ്ട്. വളരെയധികം ഖേദിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ലോകത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മാസങ്ങൾ അതിൻ്റെ നിശ്ചിത സ്ഥാനത്ത് നിന്ന് തെറ്റിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസികൾ അട്ടിമറിച്ചത് എല്ലാം ശരിപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോടുകൂടി അത് ക്രമപ്പെടുത്തി അന്നു മുതൽ കൃത്യമായി എണ്ണി വരുന്ന മാസമാണ് ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന മാസങ്ങൾ. ഈ സമയത്ത് നാം എല്ലാവരും പ്രതിജ്ഞയെടുക്കുക, ഈ പുതുവർഷം നമ്മെ നേരിട്ടത് നാം മഹാമാരിയായ കൊറോണയുടെയും മറ്റു പല സംഭവങ്ങളുടെയും ഇടയിൽ കറങ്ങുന്ന സമയത്താണ്. സർവശക്തനോട് എല്ലാവരും പ്രാർത്ഥിക്കുക, ഈ പുതുവത്സരം പുതുവർഷം ഞങ്ങൾക്ക് നല്ല വർഷമാക്കി തരണമെന്നും, ഈ വർഷത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിനും ഭംഗിയും ഭാഗ്യവും സൗഹൃദവും ഉണ്ടാക്കിത്തരണമെന്നും സർവശക്തനോട് പ്രാർത്ഥിക്കുക. സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമായി ഈ വർഷം അനുഭവിക്കുവാൻ ആറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഈ മാസത്തിൽ സത്യം പുലരാനും സത്യം വിജയിക്കാനും വിഷമങ്ങളിൽ നിന്ന് ജനങ്ങളെല്ലാവരും രക്ഷപ്പെടാനും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലതിലേക്ക് മാത്രം മുന്നിടുകയും തിന്മയിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട്. മുഹറം മാസത്തിൻ്റെ സന്തോഷവും ആശംസയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും അറിയിച്ചുകൊള്ളുകയാണ്. മുഹറം ഒന്നാമത്തെ മാസമാണ്. ഹിജ്റ വർഷമെന്നാണ് ഇതിന് പറയപ്പെടാറുള്ളത്, ഞാൻ പറഞ്ഞുവല്ലോ. ഈ ഹിജ്റ വർഷത്തിൻ്റെ ഒന്നാമത്തെ മാസമായ മുഹറത്തിൽ അള്ളാഹുവിൻ്റെ കഠിന വിരോധിയും സൃഷ്ടാവാണെന്ന് പോലും ബാധിക്കുകയും ചെയ്ത ഫിർഔന്റെ ഷെറിൽ നിന്ന്
മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതും നൈൽ നദിയിലെ വെള്ളം താഴോട്ട് ഒലിച്ചു പോകാതിരുന്നപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് കാരണമായി വെള്ളം താഴോട്ട് ഒലിച്ചതും അങ്ങനെ വലിയ വലിയ അത്ഭുത സംഭവങ്ങൾ നിരവധി സംഭവിച്ചിട്ടുള്ള മാസമാണ് മുഹറം. ഈ മുഹറം നാം സ്വീകരിക്കുക. എല്ലാവരും സർവശക്തനോട് സമാധാനത്തിന് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. രാജ്യത്തു നിന്ന് കൊറോണ വൈറസ് അടക്കമുള്ള എല്ലാ മുസീബത്തുകളും ബലാഹുകളും സർവശക്തനായ അള്ളാഹു നീക്കിത്തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിച്ച് വാക്കുകൾ നിർത്തുന്നു.